ഹായ് ഏവർക്കും ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടുപി ട്യൂബ് ആനിമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു വെഹിക്കിളിൻ്റെ ഗിയറിന് ആനിമേഷൻ നൽകാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗിയറിൻ്റെ ചിത്രം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഗിയറിൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ആനിമേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രം, ഗിയറിൻ്റെ ചിത്രം ഡൗൺലോഡ് ചെയ്യണം എന്നാവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈവിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഈ ആനിമേഷൻ പ്രാക്ടീസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഗിയറിൻ്റെ ആനിമേഷൻ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടുപി ട്യൂബ് ഡെസ്ക് എന്ന നമ്മുടെ ആനിമേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഈ ടിപ്പ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ദെൻ ഫയലില് ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗിയറിൻ്റെ ആനിമേഷൻ ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പേര് ഗിയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗിയർ എന്ന് ടൈപ്പ് ചെയ്തു, ദെൻ എൻ്റർ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന പെൻസിൽ ടൂള് മാറ്റിയിട്ട് മൂവ് ടൂള് ഇനേബിൾ ചെയ്യുക. ദെൻ ഇവിടെ ഫ്രെയിംസ് മോഡലാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകേണ്ടതില്ല. നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, വർക്ക് സ്പേസിൻ്റെ കളർ ആയത് വൈറ്റ് തന്നെ നമുക്ക് മതിയാകും. ദെൻ നമ്മൾ ആനിമേഷൻ നൽകാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗിയറിനാണ്. അപ്പോൾ ഫ്രെയിംസ് മോഡ് ഇനേബിൾ ചെയ്തിട്ട് ഗിയറിനെ ഇതിലേക്ക് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഇമേജ് കൊടുത്തിട്ട് ഗിയർ 1.png എന്ന ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഈ png ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഗിയറിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മളൊന്ന് പ്രൊപ്പോർഷൻ ഇനേബിൾ ചെയ്തിട്ട് ഈ ഗിയറിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. ഈ ഗിയറിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, എന്നിട്ട് നടുക്കുള്ള നോട്ട് സെലക്ഷനിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതാക്കാം. ഇനി ഇതേപോലത്തെ രണ്ട് ഗിയർ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒരെണ്ണം മീഡിയം സൈസ് ആയിരിക്കണം, ഒരെണ്ണം ലാർജ് സൈസ് ആയിരിക്കണം. അപ്പോൾ ഇനിയും നമുക്ക് ഒന്നേന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഗിയർ ഫയൽ ഗിയറിൻ്റെ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ കോപ്പി, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ പ്രൊപ്പോർഷൻ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഒരു മീഡിയം സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. തീരെ ലാർജ് ആവാൻ പാടില്ല, ഒരു മീഡിയം സൈസ് ഇത്രയൊക്കെ മതിയാകും. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മുടെ ഒന്ന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കറിയാം. ദെൻ ഈ ഒരു ഫയലിനെ വീണ്ടും ഒന്ന് കോപ്പി ചെയ്യുക. നമുക്കൊന്ന് കോപ്പി ചെയ്യാം, ദെൻ പേസ്റ്റ്. പേസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ മൂന്നാമത്തെ ഗിയർ വന്നിട്ടുണ്ട്. ഇതൊരു അല്പം ലാർജ് ആയിട്ടുള്ള ഒരു ഗിയർ ആയിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് പ്രൊപ്പോർഷൻ ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും ഇനേബിൾ ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് വലുതാക്കുന്നു, ഒരു ലാർജ് സൈസിലുള്ള ഗിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് ഗിയറിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ നൽകേണ്ടത്. ഈ ഗിയർ വലത്തോട്ട് ചലിക്കുമ്പോൾ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചലിക്കുമ്പോൾ മീഡിയം സൈസിലുള്ള ഗിയർ ആൻറ്റി ക്ലോക്ക് വൈസിൽ ചലിക്കണം. ഈ ലാർജ് ഗിയർ ആകട്ടെ ക്ലോക്ക് വൈസിലാണ് ചലിക്കേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ടുപി ട്യൂബിൽ അനേകം ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റൊട്ടേഷൻ ട്യൂണിങ്. ഈ മൂന്ന് ഗിയറിന് നമ്മൾ ട്യൂണിങ് അപ്ലൈ ചെയ്താൽ, റൊട്ടേഷൻ ട്യൂണിങ് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ട്യൂണിങ്ങിൻ്റെ ഓപ്ഷൻ കടക്കുക നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ, ഈ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന ഈ ഓപ്ഷനിലാണ് ട്യൂണിങ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പൊസിഷൻ ട്യൂൺ, റൊട്ടേഷൻ ട്യൂൺ, സ്കെയിൽ ട്യൂൺ, ഷിയർ ട്യൂൺ, ഒപ്പാസിറ്റി ട്യൂൺ, കളറിംഗ് ട്യൂൺ, ഇങ്ങനെ ധാരാളം ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് ഇതൊരു എന്താണ് സർക്കുലർ ബോഡി ആയതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ട്യൂണാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. റൊട്ടേഷൻ ട്യൂണാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഒന്ന് കാണാൻ സാധിക്കും. അത് ക്രിയേറ്റ് എ ന്യൂ ട്യൂൺ ഉള്ള ഓപ്ഷനാണ്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ട്യൂൺ 0 0. അപ്പോൾ അത് നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് പ്ലസ് കൊടുക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സെലക്ട് ഒബ്ജക്ട്, സെറ്റ് പ്രോപ്പർട്ടീസ്. ആദ്യം സെലക്ട് ഒബ്ജക്ട്, നമ്മൾ ആദ്യം ഈ ചെറിയതിനാണ്, ചെറിയ ഗിയറിനാണ് ആനിമേഷൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേറെ ഒരു സിമ്പൽ വന്നിട്ടുണ്ടാവും, നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മൂവ് ട്യൂള് മാറിയിട്ട് മറ്റൊരു ട്യൂണിങ്ങിൻ്റെ ട്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ചുറ്റും ഒരു സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ടാവും. ദെൻ ഇവിടെ നമുക്കിനി സെറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കണം. സെറ്റ് പ്രോപ്പർട്ടീസ് ഇനേബിൾ ചെയ്യുമ്പോൾ കുറച്ച് അധികം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് അറ്റ് ഫ്രെയിം, അത് ഓൾറെഡി 1 ആണ്. ദെൻ എൻഡിങ് അറ്റ് ഫ്രെയിം, അത് നമുക്കൊന്ന് 300 എന്ന് കൊടുക്കാം. എന്താണ് 300 എന്ന് കൊടുക്കാം. ദെൻ ടൈപ്പ് കണ്ടിന്യൂസ് ആണ്. ദെൻ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. സ്പീഡൊന്നും മാറ്റേണ്ടതില്ല, 1 തന്നെയാണ്. ദെൻ ഒന്ന് ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ വരും, ട്യൂണിങ് ഹാസ് സക്സസ്ഫുള്ളി അപ്ലൈഡ്.
ദെൻ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലോസ്ഡ് ഇൻ പ്രോപ്പർട്ടീസിൽ കൊടുത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ആനിമേഷൻ നൽകി കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു വർക്ക് സ്പേസ് നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് സാധിക്കും. 300 ഫ്രെയിം വന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പിന്നാലെ ഒന്ന് കണ്ടു നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് വൺ, ഇത് സെക്കൻഡ് മീഡിയം സൈസുള്ള ഗിയറിന് ആനിമേഷൻ നൽകണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് കൊടുക്കുക, വീണ്ടും പ്ലസ് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഗിയറിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക മീഡിയം സൈസിലുള്ളത്. അപ്പോൾ സെലക്ട് ഒബ്ജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ദെൻ സെറ്റ് പ്രോപ്പർട്ടീസ്, ഇതിൽ സ്റ്റാർട്ടിംഗ് ഫ്രെയിം 1, എൻഡിങ് ഫ്രെയിം അറ്റ് 300, ദെൻ ടൈപ്പ് കണ്ടിന്യൂസ്. ഇതിൽ ഡയറക്ഷൻ മാത്രം കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഗിയർ ഇങ്ങോട്ട് ചലിക്കുമ്പോൾ ഇത് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ചലിക്കുക. ദെൻ ഇവിടെ ടിക്ക് കൊടുക്കുക, ദെൻ റൈറ്റ് സൈഡിലൊന്ന് ക്ലോസ്ഡ് ഇൻ പ്രോപ്പർട്ടീസ് എനേബിൾ ചെയ്യുക. ദെൻ ഇനി നമുക്ക് ലാർജ് ഗിയറിന് കൂടെ നൽകേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് പ്ലസ് കൊടുക്കുക, സെലക്ട് ഒബ്ജക്റ്റ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ സെറ്റ് പ്രോപ്പർട്ടീസ്, അപ്പോൾ ഇതിന് ക്ലോക്ക് വൈസ് തന്നെയാണ്, മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ദെൻ ടിക്ക് കൊടുക്കുക, ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇൻഫർമേഷനൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടീം 00 സ്മാൾ ഗിയറിന് എനേബിൾ കൊടുത്തു, ടീം 01 മീഡിയം സൈസിനുള്ളത് കൊടുത്തു, ടീം 02 ലാർജ് ഗിയറിനുള്ളതും കൊടുത്തു. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലെയർ എടുക്കുക, നമ്മുടെ ഇതൊന്ന് കാണാം. അപ്പോൾ ഡ്യൂറേഷൻ 12 സെക്കൻഡ് ഉള്ള ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എനേബിൾ ചെയ്ത് കാണാം. കണ്ടില്ലേ, ഗിയർ ചലിക്കുന്നതായിട്ട് നമുക്ക് മനോഹരമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 12 സെക്കൻഡാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഇത് നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് വേറെ ചെയ്യുന്നതനുസരിച്ച് ടൈമും വേറെ ചെയ്യും. തൽക്കാലം ഇത് തന്നെയാണ് നമ്മുടെ സ്പീഡ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 30 സെക്കൻഡാണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. അപ്പോൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് 30 എന്നാണ് അസംഷൻ മാക്സിമം. അപ്പോൾ ഇതൊന്ന് നമുക്ക് എനേബിൾ ചെയ്യാം. അതാവുമ്പോഴും വലിയ ചേഞ്ച് ഒന്നുമില്ല, 50 വരെയൊന്നും പോകത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ 50 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആനിമേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീഡിയോ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. ഇതിനെ നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാം വീഡിയോ ഫോർമാറ്റിൽ MP4 AVIO കൊടുക്കാം. ദെൻ നെക്സ്റ്റ്, ദെൻ സീൻ 1, ദെൻ നെക്സ്റ്റ്, ദെൻ ഇവിടെ ഗിയർ .MP4 എന്ന് ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഇമേജ് സേവ് ചെയ്യുന്നു. ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇവിടെ 50 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സൗകര്യാർത്ഥം അത് കൊടുക്കാം, എക്സ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇവിടെ ഇൻഫർമേഷനും വരും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗിയറിന് ആനിമേഷൻ കൊടുക്കാം. വളരെ ഈസിയാണ്. നമ്മളിവിടെ ഉപയോഗിച്ച പുതിയ സങ്കേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ട്യൂനാണ്. ഇതേപോലെ നമ്മുടെ പൊസിഷൻ ട്യൂനൊക്കെ ഉപയോഗിച്ച് ധാരാളം ആനിമേഷൻസ് ചെയ്യും. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. അത് നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ഗിയർ .MP4 എന്ന് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കാണാം. ഇതാ കണ്ടില്ലേ, ഗിയർ മനോഹരമായിട്ട് ഇവിടെ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയറിൻ്റെ ആനിമേഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് ഡേ ടുപി ട്യൂബിലെ വ്യത്യസ്തമായ മറ്റൊരു ആനിമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.